ഇവിടെ ഒരു മുസ്ലിയാരുടെ ഏതാനും സൗണ്ടുകൾ വരികയുണ്ടായി ആ വോയിസ് നോട്ടുകൾ ഒന്ന് നാല് മിനിറ്റും ഇരുപത് സെക്കൻഡും ഒന്ന് നാല് മിനിറ്റും പതിനെട്ട് സെക്കൻഡും മറ്റൊന്ന് നാല് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും മറ്റൊന്ന് ഏഴ് മിനിറ്റും മുപ്പത്തിയാറ് സെക്കൻഡും ഉള്ള നാല് വോയിസുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു പ്രതികരണം ആവശ്യമായി വന്നിരിക്കുകയാണ് മുസ്ലി ആർ കുറേ ആയുത്തുകളും ആ ആയത്തുകൾക്ക് തഫ്സീറുകളിൽ വന്നിട്ടുള്ള ചില തഫ്സീറിലെ ചില ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഷിർക്കിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ധുആ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള ദ്വാ ഉണ്ട് ഒന്ന് ആരാധനയാകുന്ന ദ്വാ ഇബാതത്തിൻ്റെ ഇനത്തിൽപ്പെട്ട പെട്ട മറ്റൊന്ന് ഇരാ ഇബാദത്തിൻ്റെ ഇനത്തിൽ പെടാത്തതായിട്ടുള്ള ദ്വാ ഉണ്ട് എന്നുള്ളതാണ് അതിന് അദ്ദേഹം ഇങ്ങനെ ആയത്തൊക്കെ ഒന്നുണ്ട് ഇനി ദൌതു കൗമി അതുപോലെ സുമദ് ഓഹുന്ന എന്നുള്ള ആയത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ മുജാഹിദുകളും സമസ്തക്കാരും തമ്മിലുള്ള വ്യത്യാസമുള്ള തർക്കമുള്ള ദുഅ അതെന്താണ് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിയാർ ദുർവ്യാഖ്യാനിക്കുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം വന്നജിദ് അലില്ലാ ഫലാത്ത പരിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ ജിന്നിലെ ആയത്ത് പതിനെട്ടാമത്തെ ആയത്ത് തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അവനോടൊപ്പം ഒരാളോടും ഒന്നിനോടും വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല അപ്പം ഇവിടെ ദുആ എന്നുള്ളത് വിളിച്ച് ദുആ ചെയ്യുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് മുജാഹിദുകൾക്ക് എങ്ങനെയാണ് അർത്ഥം കിട്ടിയത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന് നമുക്ക് മറുപടി പറയാം അതിന് മുമ്പായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പ്രിയമുള്ളവർ ദുആ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയാനുള്ളത് ഒരു നിശ്ചിത ദുആ ആയാണ് അങ്ങനെ നിശ്ചിതമായ ദുആ അത് ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ മറ്റുള്ള ദൈവങ്ങളോട് തേടിയാലേ ഷിർക്കാകുകയുള്ളൂ എന്നാണ് മുസ്ലിയാർ പറയുന്നത് മുസ്ലിാരെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നാണെന്നറിയോ അദ്വൽ ഐബാദ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിശ്ചിത ദ്വാ എന്നൊക്കെ നിങ്ങൾ അർത്ഥം പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തഴവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ആ ബുക്ക് ബുക്കൊന്നെടുത്ത് മറിച്ച് നോക്കണം അതിൽ കാണാം പ്രാർത്ഥന പറയുന്നു നബിയിൽ നിന്ന് അതുമാത്രമല്ല ഇബാദത്തിൻ്റെ മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നയാ അപ്പോൾ ഈ മുസ്ലിര് തഴവ മുഹമ്മദ് മുന്നി മുസ്ലിയാർ അദ്ദേഹം സമസ്തയായിരുന്നു അദ്ദേഹത്തിന്റെ കിതാബ് ഇന്നും ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് മതി ഇതുപോലത്തെ പങ്കത്തരം വിളിച്ചു പറയാൻ അപ്പോൾ ഇവിടെ ദുആ എന്ന് പറയുന്ന നിങ്ങളുടെ വിളിച്ച് പ്രാർത്ഥന എന്ന മുജാഹിദുകൾ അർത്ഥം പറഞ്ഞു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് സമസ്തക്കാർ അംഗീകരിച്ചിട്ടുണ്ട് സമസ്തക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും എന്താണ് പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ ഒരു വാദം മറ്റുള്ള ദൈവങ്ങളോട് അവർ ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ തേടിയാലേ ഷിറുക്കാവുകയുള്ളൂ എന്നാണ് മുസ്ലിയാരുടെ വാദം മുസ്ലിയാരേ ഇലാഹാണ് എന്നുള്ള വാദം ഇല്ലാതെ തന്നെ ഷിർക്ക് സംഭവിക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം എന്താ ഇവാം തുറമുദിയുടെ സുനിനെടുത്ത് പരിശോധിച്ചു നോക്കുക അതിൽ കാണാം യുദ്ധവേളയിൽ യാ

ഖറജ ഖറജ ഹുനൈൻ ലമ്മ ൈൻ ഹുനൈൻ ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒരു ബഹുദൈവ വിശ്വാസികളുടെ ഒരു വൃക്ഷത്തിനരികിലൂടെ നടന്നു പോയി അപ്പോൾ അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരം അവിടെ ഉണ്ടായിരുന്നു അതിലെ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആയുധങ്ങൾ കൊളുത്തി വെക്കാറുണ്ടായിരുന്നു എന്നിട്ടോ യാ ചില സഹാബികൾ പറഞ്ഞു അള്ളാൻ്റെ റസൂലേം അവർക്ക് ധാതുഅൻവാത്ത് ഉള്ളത് പോലെ ഞങ്ങൾക്കും ധാതു അൻവാത്ത് നിശ്ചയിച്ചതെന്നാലും അപ്പൊ റസൂല പറഞ്ഞു ഇത് മൂസ നബിയുടെ ജനത അദ്ദേഹത്തോട് പറഞ്ഞതുപോലെയാകുന്നു സുബഹാന എന്താ മുസാ നബിയോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൗമ് ഇജ അല്ല ആലിഹ അവർക്ക് ആലിഹത്തുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ആ ആലിഹത്തിനെ ഇലാഹിനെ നിശ്ചയിച്ചു തരണേ എന്നാണ് പറഞ്ഞത് അപ്പം കണ്ടോ വാളുകൾ കൊടുത്ത് കൊളുത്താനൊരു മരം ആ മരം നിശ്ചയിച്ച് തരണം തരണപ്പോൾ അത് ഇലാഹാണ് അങ്ങനെ ഇലാഹിനെ ആവശ്യപ്പെട്ടതിന് തുല്യമാണ് എന്നാണ് റസൂൽ കരീം സല അലി വസ്ലാം ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഇലാഹാണ് എന്നുള്ള വിശ്വാസമില്ലെങ്കിലും ഷിർക്കായി തീരും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണിത് എന്നാണ് മുസ്ലിമാരോട് ഓർദപ്പെടുത്താനുള്ളത് എന്നുള്ള ആയത്ത് ഒക്കെ ഇങ്ങനെ വാദിച്ചിട്ട് ഇവിടെ ഫലാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ചില തഫ്സീറുകളൊക്കെ അവിടെ ഇബാദത്ത് ഫല തഴബുദൂ എന്നാണ് അർത്ഥം കൊടുത്തത് എന്നൊക്കെ പറയണ്ടായി എന്നാ മുസ്ലിം ആരെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ചില തഫ്സീറുകളിൽ അതഫ്സീറുൽ ബസീത്ത് എടുത്തോളൂ അത് ഇമാം അബുൽ ഹസൻ അലിയുബിന് അഹമ്മദ് എന്ന് പറയുന്ന അന്നൈസാ ബൂരി അഷാഫിഅി എന്ന് പറയുന്ന മഹാനപറുകളുടേതാണ് ഹിജറ നാനൂറ്റി അറുപത്തി വഫാത്തായി പോയിട്ടുള്ള മഹാനവറുകളുടേതാണ് അതിൽ പറയുകയാണ് കണ്ടോ അവിടെ എന്താ പറയുന്നത് അള്ളാൻ്റെ കൂടെ മറ്റൊന്നിനെയും നിങ്ങൾ വിളിക്കരുത് ദുആ ചെയ്യരുത് എന്ന് തന്നെയാണ് എന്നല്ല എന്ന് മുസ്ലിയാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി അ തഫ്സീറുൽ വസീത് എന്ന് പറയുന്ന തഫ്സീർ തഫ്സീറെടുത്തോളൂ അതിൽ കാണാം യഹൂദ് മുജാഹിദുൻ റളിയല്ലാഹു അൻഹു റലിയൻ യഹൂദ് ഇദാ ബിഅഹും ബില്ലാഹി വൻസും അതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ നീട്ടുന്നില്ല ജൂതക്രൈസ്തവന്മാർ അവരുടെ മഠങ്ങളിലും ഖരീസകളിലും ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കും അതെങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പറയും മസീഹ് അള്ളാൻ്റെ മകനാകുന്നു വലിയ യഹൂദികൾ പറയും അള്ളാൻ്റെ പുത്രനാണ് ഉസൈർ എന്ന് പറയും വൽ മുഅ്മിനീൻ അള്ളാഹു താല നബിയോടും കൽപ്പിച്ചു ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്താക്കി മാറ്റാൻ അള്ളാഹു താല നബിയോടും കൽപ്പിച്ചു എന്നിട്ട് പറയുന്നു അല്ലാ പറയുന്നുണ്ടോ അല്ലാഹി അവിടെ വ അല്ലായ വ അല്ല എ എന്ന് തന്നെയാണ് എന്നാണ് അത്തഫ്സീറുൽ വസീത്ത് എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ള പ്രിയമുള്ള മുസ്ലിമാരെ നിങ്ങൾ നോക്കുക അവിടെ ദുആ എന്ന് തന്നെ അർത്ഥം നൽകിയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് ഇനി നിങ്ങൾ നോക്കൂ ഈ എന്ന് പറഞ്ഞാൽ ഇവർ നിശ്ചിത ദുആയാണ് അത് ഇലാഹാണ് അല്ലെങ്കിൽ ഇലാഹാണ് എന്നുള്ള വിശ്വാസം അതുപോലെ മറ്റുള്ള ദൈവങ്ങളോട് എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ പറയുന്നു മരണപ്പെട്ടു പോയ മഹാത്മാക്കളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ സ്വാലിഹീങ്ങളാകട്ടെ ശുഹദാക്കളാകട്ടെ സുദീർഘ്യങ്ങളാകട്ടെ അവരോട് ഒരാൾ തേടുകയാണ് എന്താണ് തേടുന്നത് മമ്പുറം തങ്ങളെ മമ്പുറം തങ്ങളെ നോ മരിച്ചു പോയാ മമ്പുറം തങ്ങളേ ഏർവാടിയിൽ കിടക്കുന്ന ബാദുഷ അല്ലെങ്കിൽ അജ്മീറിൽ കിടക്കുന്ന മൂപ്പരേ എന്നൊക്കെ വിളിച്ച് ദുആ ചെയ്യുക അല്ലെങ്കിൽ മുത്തുനബിയെ മലപ്പുറം സലാത്ത് നഗറിലൊക്കെ ഉണ്ടായതുപോലെയുള്ള മുത്തുനബിയെ ഞങ്ങളുടെ കുട്ടികളുടെ അസുഖം മാറ്റി തരണേ എന്നിങ്ങനെ ദുആ ചെയ്യുകയാണ് അതെന്താ ഷിർക്കാണ് കാരണം മരണപ്പെട്ടു പോയിട്ടുള്ള കേൾക്കാൻ സാധിക്കാത്ത ആ ആളുകളോട് തേടുകയാണ് അവിടെ എന്താണ് അങ്ങനെ മറഞ്ഞ രൂപത്തിൽ പ്രാർത്ഥനയ്ക്കുത്തരം ചെയ്യാൻ ഏകനായ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ അത് ഈ മരണപ്പെട്ട ആളുകളോട് അവർക്ക് അള്ളാഹുവിൻ്റെ ആ കഴിവ് ഇവർ നിശ്ചയിക്കുകയാണ് ഇവരുണ്ടെന്ന് വിചാരിക്കുക അവരുത്തരം ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് ആ ഷിർക്ക് അവിടെ സംഭവിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നിങ്ങൾ നോക്കൂ ഇദ്ദേഹം പറയാണ് വിളിച്ചു പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾക്കറിയോ ഇവിടെ ഈ വിളിച്ച് പ്രാർത്ഥന എന്നുള്ളത് അദ്വാഹു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞല്ലോ എന്താണ് ഈ ആരാധന 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 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം തഫ്സീറുൽ തന്നെ പറയട്ടെ അൽബാദത്തുലീ ഇബാദത്തി എന്നാൽ അങ്ങേയറ്റത്തെ വിധേയത്വവും താഴ്മ താഴ്മയുമാകുന്നു കണ്ടോ വിഭാഗത്തിനാൽ അങ്ങേയറ്റത്തെ വിധേയത്വവും താഴ്മയുമാകുന്നു ബൈലാവി അപ്പോൾ ഒരു ജാറത്തിൽ പോവുക ഉദാഹരണം സി എം അടവൂരാകട്ടെ അല്ലെങ്കിൽ വേങ്ങര കോയപ്പാപ്പയാകട്ടെ അല്ലെങ്കിൽ ഓച്ചിറയാകട്ടെ അവിടെ പോയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടെ വിധേയത്വത്തോടു കൂടെ നിൽക്കുക അപ്പോൾ ഇബാദത്ത് ആർക്കായി ആ വേങ്ങര കോയ പാപ്പാക്കായെ അല്ലെങ്കിൽ മമ്പുറം തങ്ങൾക്കായെ ഇങ്ങനെയല്ലേ എത്രയോ ആളുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ ഷിറുക്കിനെ ന്യായീകരിക്കാൻ മുസ്ലിാരേ നിങ്ങൾക്ക് എങ്ങനെ തൊലിക്കട്ടി അപാരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എന്താണെന്നറിയും ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട് റാജി തങ്ങാ ഇമാം റാസി പറഞ്ഞിട്ടുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം അർത്ഥം എന്ന് പറയുന്നത് ഉപകാരം ലഭ്യമാകാനും ദോഷം നീങ്ങിക്കിട്ടുവാനും വേണ്ടിയുള്ള തേട്ടമാണ് അതാണ് ദുആ എന്ന് പറഞ്ഞാൽ ഇമാം റാസി പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഉപകാരം കിട്ടാൻ എന്തിനാണ് മമ്പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ മുത്തുനബിനോട് എന്തിനാണ് ദ്വാ ചെയ്യുന്നത് ഇവർ ദ്വാ ചെയ്യുക മുത്തുനബിനോട് ദോഷം തടയാൻ കഷ്ഫുൽ മലാർ അതുപോലെ തൊലബുൽ മംഫ അല്ലെങ്കിൽ തൊലബുൽ മനാഫ്യ ഉപകാരങ്ങൾ കിട്ടാൻ ഉപകാരങ്ങൾ തേടുക ഇതാണ് മുത്തുനബിയോട് തേടുമ്പോൾ അതുപോലെ മമ്പുരന്തങ്ങളോട് തേടുമ്പോൾ മറ്റുള്ള ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന വലിയുകളോടും മറ്റുള്ള മഹാത്മാക്കളോടും ഒക്കെ തേടുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാനിലെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു

അങ്ങനെ ചെയ്താൽ അക്രമകാരികളിൽ പെട്ടുപോകും ഇത് സൂറത്ത് യൂനിസിലെ നൂറ്റിയാറാമത്തെ ആഴ്ത്ത ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ അദ്ദേഹത്തെ സമസ്തക്കാർക്ക് തള്ളാൻ കഴിയുമോ ഇല്ലല്ലോ അദ്ദേഹത്തെ വഹാബി എന്ന് പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹം നവീന ആശയക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ ആ അദ്ദേഹത്തെ കുറിച്ച് പറ അദ്ദേഹം എന്താ പറയുന്നത് തബി ത്വലബിൽ മലറ ലവിഷ് തകൽ തബിൾ തലിമീം ഉപകാരം ലഭ്യമാകാനും ഉപദ്രവം നീങ്ങിക്കിട്ടാനും വേണ്ടി അള്ളാഹുവിന് പുറമെയുള്ളവരെ നീ തേടിയാൽ അന്വേഷിച്ചാൽ നീ അള്ളിമീങ്ങളിൽ പെട്ടവനാകുന്നു കണ്ടോ ഇവിടെ ഉപകാരം കിട്ടാനും ഉപദ്രവം നീങ്ങിക്കിട്ടാനുമാണ് ഈ കിടക്കുന്ന ജാറങ്ങളിലും അതുപോലെ മരിച്ചുപോയ റസൂലുല്ലാഹി സല്ലു അലൈ സ്വലം തങ്ങളെയൊക്കെ വിളിച്ച് തേടുന്നത് അപ്പോൾ അതാണ് ഷിർക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് കേൾക്കണോ വിളിച്ച് പ്രാർത്ഥന എന്നുള്ളത് അതൊക്കെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിയാരുണ്ട് ഏ നിങ്ങൾ എ പി സമസ്തി നിങ്ങൾക്ക് പ്രത്യേകം അറിയും ഇനി അതല്ല ഇ കെ സമസ്തക്കാർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ശിഥില തന്ത്രങ്ങൾ ശാന്തിമന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട് അതിലെന്താ ചോദ്യം ചോദ്യം ചോദ്യമഞ്ചെ മുഹിയദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ കണ്ടോ എന്താ ചോദ്യം മുഹിയദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റില്ല ഒരു പദത്തിന് രണ്ടർഥമല്ല രണ്ട പല അർത്ഥങ്ങളുണ്ടാകും പക്ഷേ രണ്ടർത്ഥം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ തട്ടിവിടുന്നുണ്ടല്ലോ ഇതാ ഇവിടെ ചോദിക്കുന്നു മുഹിയുദ്ദീൻ ഷെയ്ക്ക് രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹി ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ ഉത്തരം അനുവദനീയമാണ് ഖുർആാനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട് കണ്ടോ അപ്പം ഇവിടെ വിളിച്ച് പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു പോകും അല്ല എന്ന് വിളിച്ചിട്ട് ഏയ് മരി ആയിരത്തി നാനൂറ് വർഷം മരിച്ചുപോയ മലപ്പുറത്ത് നിന്ന് വിളിക്കുക സലാത്ത് നഗരം നിന്നിട്ട് പറയാണ് കുട്ടികൾക്ക് കല്യാണം ഉണ്ടാകാൻ ആളുകൾ രോഗികളായ ആളുകളുടെ രോഗം മാറാൻ നൂറ് പ്രശ്നങ്ങൾക്ക് വിളിച്ച് ദ്വാ ചെയ്യാണ് സുഹാൻ അല്ല ആരോട് പരിശുദ്ധനായ റബ്ബിനോടല്ല മുത്ത് നബിയോട് അപ്പോൾ അത് അനുവദനീയമാണ് എന്ന് പറയും ഇതാണ് ഷിർക്ക് സഹോദര ഈ ഷിർക്കിൽ നിന്ന് മാറി നിൽക്കണം പൂർണ്ണമായി മാറി നിൽക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഇവിടെ ഇവിടെ അദ്ദേഹം ബുഹാരിയിലൊരു ഹദീസൊക്കെ ഒത്തിരിക്കുന്നുണ്ട് അബൂഹു അല്ലാഹുവിനു മറന്നു പോകാതിരിക്കാൻ പ്രവാചകനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞ സംഭവമൊക്കെ അത് അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു ജിസത്താണ് ആ ജിസത്ത് കുൽതുയാ റസൂൽ അല്ലാ ഇനി അസ്മുങ്ക് ഹദീസങ്ക് സസീറൻ അൻസാഹു ഒരുപാട് ഹദീസുകൾ നിങ്ങളിൽ നിന്നും കേൾക്കുന്നല്ലോ എന്നിട്ടത് മറന്നു പോകുന്നു അത് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ റസൂലുല്ല ഉബ്സുദ് റിദാഅഖ് എന്നൊക്കെ പറഞ്ഞ സംഭവം അത് അവിടെ ഇദ്ദേഹം ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ് അള്ളഹാനോട് പറയുന്നത് പോലെ റസൂലിനോട് പറഞ്ഞു ഇല്ല അള്ളഹാനോട് പറയുന്നത് പോലെ റസൂലിനോട് പറയേ അപ്പോൾ അബൂഹു അലി അള്ളാഹുൻ്റെ അക്കീദയിൽ പിഴവുണ്ട് എന്നാണ് ഇപ്പം ഇയാൾ പറയാതെ പറയുന്നത് മുസ്ലിമാരെ എങ്ങനെ വങ്കത്വം വിളിച്ച് പറയരുതേ എന്ത് അപകടമാണ് നിങ്ങൾ പറയുന്നത് അള്ളാഹിനോട് പറയുന്നത് പോലെ റസൂലിനോട് സഹാബി പറയോ പറയാം അത് റസൂല് സമ്മതിക്കുമോ ഒരിക്കലുമില്ല അതൊരു മൊജിസത്താണ് അത് ആ ഹദീസിൻ്റെ ഷറഹകൾ എടുത്തു നോക്കിയാൽ അറിയാം വഹാദ മൊജിസത്തുല്ല ഹുസലഹു വസ്ല്ലം വ റാമത്തുല്ല അബി ഹുറ ഇറത്താഹു എൻ എന്ന് പല ഷറഹുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ മുസ്ലിയാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ എന്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ദ്വാ എന്ന് പറഞ്ഞാൽ അതിന് വെളിന്നുള്ള അർത്ഥമുണ്ട് ക്ഷണം എന്നുള്ള അർത്ഥമുണ്ട് ഇപ്പം അത് ദ്വാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വട്ടം തിരിച്ചിട്ട് കാര്യമില്ല ഇവിടെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് തേടാൻ അല്ലാൻ്റെ കിതാബില് തെളിവില്ല അതുപോലെ റസൂൽ ഉല്ലാൻ്റെ ഹദീസുകളിലും തെളിവില്ല ഇസ്ലാമിൽ തെളിവില്ല സഹോദര മരിച്ചു പോയ മഹാത്മാക്കളെ അമ്പിയാക്കളെ ഔലിയാക്കളെ ജിന്നുകളെ അവരെയൊന്നും വിളിച്ച് സഹായം തേടാൻ ദീനുൽ ഇസ്ലാമിൽ തെളിവില്ല അതുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് തേടുക അവനോട് മാത്രം ദുആ ചെയ്യുക ഏ കല്യാണത്തിന് ക്ഷണിക്കണതോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷണോ വിളി എന്നല്ല പറയുന്നത് പ്രാർത്ഥന വിഭാഗത്താകുന്ന പ്രാർത്ഥന അത് റബ്ബിനോട് മാത്രം മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് പാടില്ല മനസ്സിലായല്ലോ അതാണ് ഊർമപ്പെടുത്താനുള്ളത് വിപാദത്താകുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇലാഹാണ് എന്നുള്ള വിശ്വാസം ഉണ്ടാവണം എന്നില്ല അതില്ലാതെയും ആകാം ഇവിടെ മരിച്ചവർ കേൾക്കില്ല നമുക്കറിയാം ആ മരിച്ചവർ കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അവർ ഉത്തരം ചെയ്യും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അങ്ങനെ ദുആ ചെയ്താൽ അവരോട് ഇസ്തികാസ നടത്തിയാൽ അത് തന്നെയാകുന്നു ഷിർക്ക് അതുകൊണ്ട് ആ വിശ്വാസം ഒഴിവാക്കുക പരിശുദ്ധ ഖുർആൻ സുബാൻ അള്ളാഹു സുബാൻ തുല പറയുന്നു അള്ളാഹാൻ്റെ ഹബീബായ റസൂൽ പറയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല ഈ ആയത്തൊക്കെ മുസ്ലിർ അടിവരയിട്ട് പഠിക്കണം പഠിക്കണം എന്ന് മാത്രമല്ല നീ പഠിപ്പിക്കണം റബ്ബിനെ മാത്രം വിളിക്കുക കുത്തുബിയ തോതും മുഹിയുദ്ദീൻ ഷെയ്ഖിനെയോ ലിഫായി തങ്ങളെയോ അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കിടക്കുന്ന ജാറങ്ങൽ കിടക്കുന്ന മഹാന്മാരെയോ അംബിയാക്കളെയോ ഔലിയാക്കളെയോ സ്വാലിഹീങ്ങളെയോ ജിന്നുകളെയോ മലക്കുകളെയോ വിളിച്ചുതേടാൻ വേണ്ടി പാടില്ല ഇൻ വലൗ കണ്ടോ ഇന്തതു ഊഹും അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ നോക്കുക ഇമാം കുർത്തുബി തങ്ങൾ പറയുന്നു അവരോട് ഇസ്തികാസ് നടത്തിയാൽ അതുകൊണ്ട് മുസ്ലി നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനൊന്നും നടക്കൂല ജനങ്ങളതൊക്കെ കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ പൊള്ളത്തരം തള്ളിക്കളയും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളാ ഷിറുക്കൊഴിവാക്കി തൗഹീദിലേക്ക് വരണമെന്ന് സ്നേഹപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു അതാണ് ആഹ്റത്തിലെ വിജയം കൊതിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പറയുവാനുള്ളത് റബ്ബനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് വലഹമ്മി റബ്ബുൽ ആലമീൻ